ഹായ് ഫ്രണ്ട്സ്, നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു. പരീക്ഷാ നടത്തിപ്പിലാണ് ചില മാറ്റങ്ങൾ ദേശീയ മെഡിക്കൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നേരിട്ട് നടത്താനൊരുങ്ങി ദേശീയ മെഡിക്കൽ കമ്മീഷൻ. കമ്മീഷൻ കരട് ഭേദഗതിയിലാണ് നിർദ്ദേശം. നിലവിൽ ദേശീയ പരീക്ഷാ ഏജൻസിയായ NTA ആണ് പരീക്ഷ നടത്തുന്നത്. ഒന്നിൽ കൂടുതൽ ഏജൻസികളെ പരീക്ഷാ ചുമതല ഏൽപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. 10+2 ക്ലാസുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ മികച്ച മാർക്ക് നേടിയവരെയാകും നീറ്റിന് പരിഗണിക്കുക. മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് ആദ്യ തവണ 50 ലക്ഷം രൂപയും രണ്ടാം തവണ 1 കോടി രൂപയും പിഴ ചുമത്തും. വീഴ്ചയുണ്ടാക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികളെയും ഡിവാർ ചെയ്യും. ആദ്യ അധ്യയന വർഷം മാത്രം കോളേജ് മാറ്റം അനുവദിക്കും. സർക്കാർ കോളേജുകളിൽ നിന്ന് മറ്റൊരു സർക്കാർ കോളേജിലേക്കും സ്വാശ്രയ കോളേജിൽ നിന്നും മറ്റൊരു സ്വാശ്രയ കോളേജിലേക്കും മാത്രമേ മാറാൻ സാധിക്കൂ. കരട് ഭേദഗതിയിൽ മാർച്ച് 30 വരെ comments.ugregulations@nmc.org.in എന്ന ഇമെയിലിൽ അഭിപ്രായം അറിയിക്കാം. വിശദവിവരങ്ങൾക്ക് nmc.org.in സെർച്ച് ചെയ്യുക. എന്തായാലും വരും വർഷങ്ങളിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് വേണ്ടി നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തി വന്നിരിക്കുന്ന, അതായത് NTA നടത്തി വരുന്ന നീറ്റ്, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാമിൽ പല മാറ്റങ്ങളും വന്നേക്കാം. ഒരുപക്ഷെ നീറ്റ് നേരിട്ട് നടത്തിയേക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത ഏജൻസികളെ ഏൽപ്പിച്ചേക്കാം. അത്തരത്തിലുള്ള പല സജഷൻസുമാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. അഭിപ്രായം അറിയിക്കാനുള്ള വെബ്സൈറ്റും അതോടൊപ്പം ഇമെയിൽ അഡ്രസ്സും ഒക്കെ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്രതികരിക്കാവുന്നതാണ്.